കാബൂളിലെ തെരുവുകൾ താലിബാൻ പടയുടെ നിയന്ത്രണത്തിലായതോടെ രാജ്യത്തിന്റെ അധികാരം താലിബാന്റെ നേതൃത്വത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. താലിബാൻ കമാൻഡറായ മുല്ല അബ്ദുൽ ഗനി ബരാദറിന്റെ പേരാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പറഞ്ഞു കേൾക്കുന്നത്. ആരാണിയാൾ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. 1994 താലിബാൻ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ച നാലു പേരിൽ ഒരാളായിരുന്നു അബ്ദുൽ ഗനി ബരാദർ. ഇന്നും ഹബീബത്തുള്ള അഖുൻസാദ തന്നെയാണ് താലിബാന്റെ അവസാന വാക്ക്. എങ്കിലും അവരുടെ രാഷ്ട്രീയ മുഖവും പൊതുജന മധ്യത്തിൽ ഏറ്റവും പരിചിതമായ വ്യക്തിത്വവും അബ്ദുൽ ഗനി ബരാദർ തന്നെയാണ്. പോരാട്ടങ്ങൾ നടക്കുന്ന സമയത്ത് ദോഹ കേന്ദ്രീകരിച്ചാണ് ബരാദർ പ്രവർത്തിച്ചിരുന്നത്. വിജയം ഉറപ്പായതോടെ മുല്ല അബ്ദുൽ ഗനി ബരാദർ ഖത്തറിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് തിരിച്ചിരുന്നെന്നാണ് പുറത്തുവരുന്ന വിവരം. ഗനിയുടെ പൊതുജന മധ്യത്തിലുള്ള പ്രത്യക്ഷപ്പെടലുകൾ ഇതുവരെ വിശേഷ ദിവസങ്ങളിലെ സന്ദേശങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നതാണ്. 1968 ദേരാവുട്ട് ജില്ലയിലെ വീറ്റ്മ ഗ്രാമത്തിലാണ് ഗനി ബരാദറിന്റെ ജനനം. പോപ്പൽ സായി ഗോത്രത്തിൽ ജനിച്ച ഒരു ദോറാണി പഷ്തൂൺ വംശജനാണ് ഇയാൾ. മുൻ പ്രസിഡന്റ് ഹമീദ് കർസായും ഇതേ ഗോത്രത്തിൽ ജനിച്ചയാളാണ്. 1970 സോവിയറ്റ് അധിനിവേശമാണ് ഗനിയുടെ ജീവിതത്തെയും മാറ്റിമറിച്ച നിർണായക വഴിത്തിരിവ്. അക്കാലത്ത് ഒറ്റക്കണ്ണൻ നേതാവ് മുല്ല ഒമറിനോട് ചേർന്ന് സോവിയറ്റ് പട്ടാളത്തോട് പോരാടിയ ചരിത്രവും ഗനിക്കുണ്ട്. സോവിയറ്റ് പിന്മടക്കത്തിന് പിന്നാലെ അഫ്ഗാനിസ്ഥാൻ കൂപ്പുകുത്തിയ രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയിൽ നിന്ന് ഉടലെടുത്ത മുന്നേറ്റമാണ് താലിബാൻ. അന്ന് മുല്ല ഒമറിനൊപ്പം താലിബാൻ രൂപീകരിക്കുന്നതിന് മുൻകൈ എടുത്തത് ഗനി ബരാദറാണ്. ഹെറാത് നിറൂംസ് പ്രവിശ്യയുടെ ഗവർണറായും താലിബാൻ ഭരണകാലത്ത് ബരാദർ പ്രവർത്തിച്ചിട്ടുണ്ട്. 2001 താലിബാൻ ഭരണം തകർന്നപ്പോൾ അന്നത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്നു ബരാദർ. അന്ന് സമാധാന സന്ധി ഉണ്ടാക്കാൻ വേണ്ടി ഹമീദ് കർസായിയെ ചെന്ന് കണ്ടിരുന്നു. 2010 CIA ISIയും ചേർന്ന് കറാച്ചിക്കടുത്ത് ഒരു മദ്രസ റെയ്ഡ് ചെയ്താണ് ബരാദറിനെ പിടികൂടിയത്. തുടർന്ന് വർഷങ്ങളോളം തടവിൽ കഴിഞ്ഞ ഇയാളെ 2018 September 21 അമേരിക്ക ഇടപെട്ട് മോചിപ്പിച്ച് ഖത്തറിലേക്ക് കടത്തുകയായിരുന്നു. ഇസ്ലാമിക് എമിറേറ്റ് ഓഫ് അഫ്ഗാനിസ്ഥാൻ നിലവിൽ വരുന്ന സാഹചര്യത്തിൽ മുല്ല അബ്ദുൽ ഗനി ബരാദർ എന്ന താലിബാനെ നിയുക്ത പ്രസിഡന്റ് സ്വീകരിക്കാൻ പോകുന്ന നിലപാടുകളിലേക്ക് ഉറ്റുനോക്കുകയാണ് അന്താരാഷ്ട്ര സമൂഹം.